എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത്ര ഒരു ആലോചനയായിട്ട് ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായേ? ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുക. എന്റെ മോള് ചെയ്ത തെറ്റോ? അതിനുവേണ്ടി അവക്ക് ഇത്ര വലിയ ശിക്ഷ കൊടുക്കണം? പ്ലീസ് കൂൾ ഡൗൺ. പറ്റില്ല, എന്നെ വിട്, എന്നെ വിട്. ഇവിടെ നോക്ക്, നിങ്ങളെയും നിങ്ങളുടെ മകനെ പറ്റിയും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഞാനും ഒരു അമ്മയല്ലേ. ഇതുപോലൊരു കല്യാണത്തിന് ഞാൻ എങ്ങനെ സമ്മതിക്കും? എന്റെ അഞ്ജലി, അവളൊരു ചെറിയ കുട്ടിയല്ല, ജീവിക്കാനുള്ള ഈ പ്രായത്തില് അവളോട് ഇത് വേണ്ട, ഈ കല്യാണം വേണ്ട. നിങ്ങൾ പറയുന്നതെല്ലാം ന്യായമാണ്. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം നടക്കുമെന്ന ആശയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങളോട് ക്ഷമിച്ചേക്ക്. എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് എന്റെ ആചാരം മാത്രം മതി. അമ്മ അനുഗ്രഹിച്ച എങ്ങനെ അനുഗ്രഹിക്കണം? നാളെ നടക്കാൻ പോകുന്നത് അറിഞ്ഞിട്ട് എന്റെ കുട്ടി എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റും? നോക്കി, നിങ്ങളെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുന്നു കേക്ക്. ഇല്ല മോളെ, എന്റെ മകളെ എപ്പോഴാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അത് ശരി, നീ പറഞ്ഞ പോലെ ചെയ്ത് കളഞ്ഞല്ലോ. അല്ല, അച്ഛനമ്മ എങ്ങനെ കൺവിൻസ് ചെയ്തു? അറിയില്ല, എന്റെ അടുത്ത് എന്തോ മാജിക് ഉണ്ടെന്നാ എല്ലാരും പറയുന്നത്. ഞാൻ ചെയ്യുന്ന മാജിക്കില് ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കും. അങ്ങനെയാണോ? എങ്കിലും കുറച്ച് മാജിക് ദൈവത്തിനും കാണിച്ചു കൊടുക്ക്, ആയുസ് കുറച്ച് നീട്ടി കിട്ടുമല്ലോ. സത്യം മാത്രമേ പറയുള്ളൂ. എപ്പോഴും നീ ഒരിക്കലും കള്ളം പറയാറില്ലേ? പറഞ്ഞിട്ടില്ല. ഒരു തവണ പോലും കള്ളം പറഞ്ഞിട്ടില്ലേ? ഒരു തവണ പോലും, ഒരേ ഒരു തവണ കള്ളം പറഞ്ഞ അമ്മയുടെ അടുത്ത് പിടിക്കപ്പെട്ടു. നല്ല അടി വെച്ചു. നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞാണ്ടല്ലോ, ഞാനും നിന്നെ അടിക്കും. ഞാൻ നിന്റെ അടുത്ത് പിടിക്കപ്പെടില്ല, ഞാൻ അതിനു വേണ്ടി തയ്യാറായി വന്നിരിക്കുന്നു. കള്ളം പറയാനോ? സത്യം പറയാം. എന്ത് സത്യം? ഇൻട്രേ കിക്ലി താക്ക ഇക്നേ നോനാ. എന്താ ഇൻട്രേ കിക്ലി? എന്താ പറഞ്ഞേ? ഇൻട്രേ കിക്ലി താക്ക ഇക്നേ നോനാ. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞേ പ്ലീസ്. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. Yeah.
യു പ്ലീസ് ടെൽ മീ. ഏയ് കൽപന, സോറി. ഏയ് നീ ഇവിടെ നിൽക്കുകയാണോ അതോ പോയിട്ട് പെണ്ണിനെ വിളിച്ചിട്ട് വരുന്നു? എന്റെ വൈഫിനെ കാണാൻ ഭംഗിയുണ്ടല്ലേ. എന്റെ ഭാര്യ അതെ. ഓക്കേ അഞ്ജലി, ഇത് സുന്ദർ. നിന്റെ മകളെ മരുമകനെയും കണ്ടോ, എത്ര സന്തോഷമായിട്ട് അവരിരിക്കുന്നേ. എന്താണെന്നറിയോ, സത്യം എന്താണെന്ന് അവർക്ക് തന്നെ അറിയാം. വാണി, അതെപ്പോ നീ തിരിച്ചറിയുന്നു ആ നിമിഷമുള്ള സന്തോഷമായിരിക്കും. കം ഓൺ ഡാർലിംഗ്, എൻജോയ് വിത്ത് us. ഈ സന്തോഷം ഒരുപാട് നാളെ നിൽക്കില്ല. മരുമകളുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കും അല്ലേ അമ്മേ? എക്സ്ക്യൂസ് മീ. യെസ്, താങ്ക് യു. വെൽക്കം സർ. എന്താണ്? എന്നാ കഴിക്കുന്നേ, പ്ലീസ് കഴിക്കുന്നേ. വെരി ഫണി. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട അമ്മേ, എല്ലാ ജോലിയും കഴിഞ്ഞു. ട്രെയിൻ എത്ര മണിക്കാ? രാവിലെ 6 മണിക്കാ. ടവൽ എവിടെ വെച്ച? ഇതാ. ഓ അഞ്ജലി, നിനക്കിപ്പോ സന്തോഷമായോ? അതെ അമ്മേ, ഞാൻ നല്ല ഹാപ്പി ആയിട്ടാ ഉള്ളേ. അഞ്ജലി, ഇന്നു മുതൽ നിനക്കൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. എങ്ങനത്തെ ജീവിതം വേണമെന്ന് നീ ആഗ്രഹിച്ചോ അത് നിനക്ക് കിട്ടി. എന്നാൽ നീ തിരിച്ചു വരുമ്പോൾ എൻ്റെ ആഗ്രഹം അനുസരിച്ച് എനിക്കും നീ തരുമെന്ന് വിചാരിക്കുന്നു. അജയുടെ മരുന്നെല്ലാം വെച്ചിട്ടുണ്ട്, എപ്പോഴെല്ലാം കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആലോചിക്കുമ്പോ എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ. ആഗ്രഹിക്കുന്ന ജീവിതം എല്ലാവർക്കും അങ്ങനെ കിട്ടാറില്ല. നമുക്ക് കിട്ടിയില്ലേ, മറ്റൊന്നും ഓടിയുണ്ട്, അതും വേഗം നടക്കുകയാണെങ്കിൽ. നിന്റെ ആഗ്രഹങ്ങൾ എന്താന്ന് വെച്ചാൽ എന്നോട് പറ, ഞാൻ സാധിച്ചു തരാല്ലോ. സത്യമാണോ? ഞാൻ ആഗ്രഹിച്ചതൊക്കെ തരുമോ? ചോദിക്കേ. ശരി, എനിക്ക് ഒരു കുഞ്ഞ് അജയ് വേണം. എന്റെ കുഞ്ഞ് എങ്ങനെയാന്ന് എനിക്ക് കാണണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. മണ്ടൂസെ, ഒരു കുട്ടി അജയ് വേണം, നമ്മുടെ കുഞ്ഞ്. നിനക്കെന്താ പ്രാന്ത് വല്ലം പിടിച്ചോ? എന്താ, ആദ്യം പ്രണയം, പിന്നെ കല്യാണം, പിന്നെ കുഞ്ഞ്. ഇതിലിപ്പോ എന്താ പ്രാന്തുള്ളത്? ഇംപോസിബിൾ, അത് നടക്കില്ല. അതെന്താ? നിന്റെ ഹെൽത്തിന്റെ കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെ പ്രഗ്നൻസി നടക്കുന്നെന്ന് പറ. എന്നെ കൊണ്ട് പറ്റും. മതി, സ്റ്റോപ്പ് ഇറ്റ്. അത്യാഗ്രഹം പാടില്ല. ദൈവം നമുക്ക് ആവശ്യത്തിനുള്ളത് തന്നിട്ടുണ്ടല്ലോ, നിനക്ക് ഞാൻ, എനിക്ക് നീ, പിന്നെ നമുക്ക് എന്താ വേണ്ടേ? കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? തെറ്റാണെന്നല്ല പറഞ്ഞു വന്നത്. നമ്മൾ പോയാൽ കുഞ്ഞിനെ പിന്നെ ആരാ നോക്കുക? നമ്മുടെ സന്തോഷത്തിന്റെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാന്ന് വെച്ചാൽ ശരിയാണോ? ആലോചിച്ച് നോക്ക്. ഞാൻ ഇതേക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചു. ഈ കാര്യം ഇതോടെ നിർത്തിക്കു. ദിസ് മാറ്റർ ഇസ് ഓവർ. ഇത് എനിക്ക് വേണ്ടിയല്ല. എന്താ എന്താ പറഞ്ഞ? ഒന്നുമില്ല, എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോന്ന് പറഞ്ഞതാ.